ടി പി ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ പാർട്ടിയാണ് ആർ.എം.പി. ആർ.എം.പിയാണ് ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് കാരണമായി മാറിയത്. ഒഞ്ചിയത്തും ഏറാമലയിലും സിപിഎം പ്രവർത്തകർ കൂട്ടത്തോടെ ടി പിക്ക് പിന്നിൽ അണിനിരന്നപ്പോൾ ആർ.എം.പി ശക്തമായ പ്രാദേശിക പാർട്ടിയായി മാറി. ഒഞ്ചിയം ഏറാമല പഞ്ചായത്തുകൾ പിടിച്ചെടുത്തുകൊണ്ട് ടി പിയുടെ ആർ.എം.പി കരുത്ത് കാട്ടി. ടി പിയുടെ വധത്തിന് ശേഷം ഭാര്യ വിധവ കെ.കെ. രമ ആർ.എം.പിയുടെ നേതൃസ്ഥാനം ഏറ്റെടുത്തു. കെ.കെ. രമയും വേണുവും ചേർന്ന് ആർ.എം.പിയെ നയിച്ചു. ഇപ്പോൾ കെ.കെ. രമ വടകര MLA ആണ്. ആർ.എം.പി ഇപ്പോൾ ആർ.എം.പി.ഐ ആയി മാറിയിരിക്കുന്നു. ആർ.എം.പി.ഐ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ വിവിധ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് നേരെ വിമതരായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷം തമസ്കരിച്ച ഇടതുമനസ്സുള്ളവരെ ഏകീകരിച്ചുകൊണ്ട് പുതിയൊരു പാർട്ടി, അഖിലേന്ത്യാ പാർട്ടി രൂപീകരിച്ചു കെ.കെ. രമ. അതാണ് ആർ.എം.പി.ഐ ആയി മാറിയത്. പക്ഷേ ഇപ്പോൾ ആർ.എം.പി.ഐ പിളർന്നിരിക്കുന്നു എന്നതാണ് പുതുതായി കിട്ടിയ റിപ്പോർട്ട്. കെ.കെ. രമ വടകര MLA ആയത് ആർ.എം.പി പ്രവർത്തകർക്ക്, അത് പ്രത്യേകിച്ചും തീവ്ര ഇടതുപക്ഷം ഉയർത്തുന്ന പാർട്ടിയാണ് ആർ.എം.പി. വലതുപക്ഷ വ്യതിയാനം സംഭവിച്ചുകൊണ്ട് കെ.കെ. രമ വടകരയിൽ മത്സരിച്ചതും കോൺഗ്രസിന്റെ സഹായത്തോടെ ജയിച്ച് MLA ആയതും ആർ.എം.പി.ഐയിലെ ഒരു ഭാഗം ചെറുപ്പക്കാർക്ക് രസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ കൂട്ടത്തോടുകൂടി സിപിഎമ്മിലേക്ക് ചേക്കേറുന്നു, മാതൃസംഘടനയിലേക്ക് ചേക്കേറുന്നു. ഇതാണ് ആർ.എം.പിയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. കെ.കെ. രമ വടകര MLA എന്ന നിലയിൽ ശക്തമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെങ്കിലും കെ.കെ. രമയുടെ പോക്ക്, കെ.കെ. രമ വലതുപക്ഷ വ്യതിയാനം സംഭവിച്ച് വലതുപക്ഷ വ്യതിയാനത്തിലൂടെ ജയിച്ചു കയറിയത് അന്നേ ആർ.എം.പി.ഐക്ക് വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ആർ.എം.പി.ഐ പ്രവർത്തകർക്ക് വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ആ അസംതൃപ്തിയാണ് പ്രവർത്തക കൂട്ടത്തോടെ ആർ.എം.പി വിട്ടുപോകാനുള്ള കാരണമായി മാറുന്നത്. MLA എന്ന നിലയിൽ ശക്തമായ പ്രവർത്തനമാണ് കെ.കെ. രമ കാഴ്ചവെക്കുന്നത്. മാത്രമല്ല സമൂഹത്തിലെ പല പ്രശ്നങ്ങളിലും അവർ ഇടപെടുന്നുമുണ്ട്. പക്ഷേ ആർ.എം.പി പ്രവർത്തകർക്ക് രമ ഇപ്പോഴും ആർ.എം.പിയിൽ തീവ്രമായി വിശ്വസിക്കുന്നവർക്ക് രമയെ അംഗീകരിക്കാൻ ആകുന്നില്ല. കാരണം വലതുപക്ഷ വ്യതിയാനം സംഭവിച്ച് വിജയിച്ച രമ പിന്നീട് കോൺഗ്രസിന് അനുകൂലമായി ഇറക്കിയ പ്രസ്താവനകളൊക്കെ ആർ.എം.പി പ്രവർത്തകരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അവർ കൂട്ടത്തോടെ ആർ.എം.പി വിട്ട് സിപിഎമ്മിലേക്ക് പോകുന്നത്. ഒഞ്ചിയത്തും ഏറാമലയിലും ആർ.എം.പിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഒഞ്ചിയത്തും ഏറാമലയിലും കൂട്ടത്തോടെയാണ് പ്രവർത്തകർ പാർട്ടി വിട്ട് സിപിഎമ്മിലേക്ക് ചേർന്നത്. എന്തായാലും സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാം, ഒഞ്ചിയയും ഏറാമലയും സിപിഎമ്മിന്റെ ബാലികേറ മലയായിരുന്നു ടി.പി.യുടെ വധത്തിന് ശേഷം. എന്നാൽ ഇപ്പോൾ ആർ.എം.പി.ഐ പ്രവർത്തകർ കൂട്ടത്തോടെ ഒഞ്ചിയത്തും ഏറാമലയിലും സിപിഎമ്മിന് പിന്നിൽ അടിഞ്ഞിറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കെ.കെ. രമയ്ക്ക് വലതുപക്ഷ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്.